بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാദ് മീഡിയയിലേക്ക് സ്വാഗതം. പ്ലസ് ടു ദുറൂസുൽ ഇഹ്സാനിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് വായിച്ച് അർത്ഥം പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അദ്ദർസുൽ അവ്വൽ, ലിഖാഉല്ലാഹി തആല. അല്ലാഹു തആലയെ കണ്ടുമുട്ടൽ, അല്ലാഹുവിൻ്റെ തിരുദർശനം. നമ്മളൊക്കെ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുമാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് അല്ലാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും, അല്ലാഹു കഠിനമായി ശിക്ഷിക്കും, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിലെത്താം, സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെയാണ് ഇബാദത്ത് കൊണ്ട് പലപ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കാറുള്ളത്. എന്നാൽ സത്യത്തിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ചിന്ത, അല്ലാഹു ഈ ലോകത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, നമുക്ക് ജനിക്കാനുള്ള അനുവാദം തന്നു, സ്നേഹമുള്ള ഒരു ഉമ്മയെയും ഉപ്പയെയും തന്നു, നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളെ തന്നു, നമുക്കിഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവും സൗകര്യങ്ങളും അല്ലാഹു നമുക്കൊരുക്കി തന്നു. ഓരോ ദിവസവും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം അല്ലാഹുവിൻ്റെ കൺട്രോളിലാണ്. അല്ലാഹു തരുന്നത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്, അത് ഉപയോഗിക്കാനുള്ള ശേഷി അല്ലാഹു തന്നതുകൊണ്ട് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ, നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയും എന്തെല്ലാം തോന്നിവാസങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് വരൂ എന്ന് നമ്മളെ ക്ഷണിക്കുന്ന, ഈ ഭൂമിയെയും ആകാശങ്ങളെക്കാളും വിശാലമായ സ്വർഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ വസാരിഴു, വളരെ പെട്ടെന്ന് തന്നെ വരുവിൻ എന്ന് സ്നേഹത്തോടെ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ മനസ്സിൽ കണ്ട് ആ അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടി അവനെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ പിന്നെ നമ്മൾ ഏതൊരാളെ ഇഷ്ടപ്പെടുന്നുവോ ആ ആളെ കാണാനുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ വരാൻ തുടങ്ങും. മഹാന്മാരായ ആളുകളൊക്കെ അല്ലാഹുവിനെ കാണുക എന്നതിനെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമായി കണ്ടിരുന്നവരാണ്, കാണുന്നവരാണ്. നമുക്ക് ചരിത്രത്തിൽ പല മഹാന്മാരായ ആളുകളുടെയും കഥകൾ വായിക്കാൻ കഴിയും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെ, റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ പോലെ, അല്ലാഹുവേ നരകം പേടിച്ചാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ എന്നെ നീ നരകത്തിലിട്ട് ശിക്ഷിച്ചോളൂ, സ്വർഗമാണ് എൻ്റെ ഇബാദത്ത് കൊണ്ടുള്ള എൻ്റെ ലക്ഷ്യമെങ്കിൽ ആ സ്വർഗം നീ എനിക്ക് തടയൂ, എനിക്കത് തരാതിരിക്കൂ, ഞാൻ നിന്നെ ആരാധിക്കുന്നത് സ്വർഗത്തെയോ നരകത്തെയോ ആലോചിച്ചിട്ടല്ല, നിന്നെ എനിക്കത്രമേൽ ഇഷ്ടമായതുകൊണ്ട് നിന്നെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നവരാണ് മുൻഗാമികളായ ആളുകൾ. മനോഹരമായതെന്തും കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നു, കടലും കാടും മേടുമൊക്കെ കണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പണം ചെലവാക്കി വിനോദയാത്രകൾ പോകുന്നു, സുന്ദരമായതെന്തെങ്കിലും കാണുമ്പോൾ നമ്മളത് നോക്കിയിരിക്കുന്നു. അത് മനുഷ്യന് വളരെയധികം ആസ്വാദ്യകരമായ ഒരനുഭവമാണ്. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച, ഒരു മനുഷ്യന് കാണാൻ കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ കാഴ്ച അല്ലാഹു എന്ന ഏറ്റവും പരിപൂർണമായ ഭംഗിയെയാണ്. ആ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പാഠം വളരെ മനോഹരമായിട്ട് പഠിക്കാൻ സാധിക്കുക. അല്ലാഹുവിനെ ഒരു മനുഷ്യന് കാണാൻ കഴിയുമോ? ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ കണ്ടത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ജീവിതകാലത്ത് തന്നെ അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞത് അല്ലാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളായ മൂസാ നബി അലൈഹിസ്സലാം പോലും അല്ലാഹുവിനെ നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിൻ്റെ ഒരു ദിവ്യപ്രകാശം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോഴേക്ക് ആ പ്രകാശത്തിൻ്റെ ശക്തി ഉൾക്കൊള്ളാൻ കഴിയാതെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. അല്ലാഹുവിനെ നമുക്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുക? ആഖിറത്തിൽ വെച്ചാണ്. അല്ലാഹുവിനെ കാണുക എന്നത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സൗഭാഗ്യവുമാണ്. അത് സംബന്ധിച്ചാണ് നമ്മുടെ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. യറൽ മുഅ്മിനൂന റബ്ബഹും, മുഅ്മിനീങ്ങൾ അവരുടെ റബ്ബിനെ കാണും. സുബ്ഹാനഹു വതആല, പരിശുദ്ധനും ഉന്നതനുമായ അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ കാണും. ഫിൽ ആഖിറത്തി, പരലോകത്ത് വെച്ച്. വഹിയ, ആ കാര്യം. സാബിതത്തുൻ ബിൽ ഖുർആനി വസ്സുന്നത്തി വൽ ഇജ്മാഉ, ഇജ്മാഉ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ പരലോകത്ത് വെച്ച് കാണുമെന്ന കാര്യം. പണ്ഡിതന്മാരുടെ ഏകോപിച്ചുള്ള അഭിപ്രായം ഇജ്മാഉ കൊണ്ടും, പരിശുദ്ധ റസൂലിൻ്റെ ഹദീസുകൾ സുന്നത്ത് കൊണ്ടും, വിശുദ്ധമായ ഖുർആൻ കൊണ്ടും തന്നെ
സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഹത്ത എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന ബഅദുല്ലുലമായി പണ്ഡിതന്മാരിൽ ചിലർ റഹിമഹുമുള്ള, അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ, ചില പണ്ഡിതന്മാർ സറഹ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൻ അൻകറ റുയ്യത്തല്ലാഹി, അള്ളാഹുവിനെ കാണുമെന്നതിനെ നിഷേധിക്കുന്നവൻ, ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയും എന്ന കാര്യത്തെ നിഷേധിക്കുന്നവൻ, ഫഹുവ കാഫിറുൻ, അവൻ അവിശ്വാസിയാണ്, മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നവനാണ് എന്നു പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും സംശയങ്ങൾക്കിടമില്ലാത്ത വിധം സ്ഥിരപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ ആഖിറത്തിൽ വെച്ച് വിശ്വാസികൾക്ക് കാണാൻ കഴിയും എന്നത്. എന്തുകൊണ്ടാണ് അയാൾ കാഫിറാണെന്ന് പറയുന്നത്? ലി അന്നഹു, കാരണം അവൻ മുകദ്ദിബുൻ, കളവാക്കിയവനാണ്. ലിൻ നുസൂസി സരീഹതി സഹീഹ, സഹീഹായ സരീഹായ വ്യക്തമായ നസ്സുകളെ, നസ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാചകങ്ങൾ, ഖുർആനും ഹദീസും, അതിനാണ് നസ് എന്ന് പറയാം. വളരെ വ്യക്തവും സ്വീകാര്യവുമായ പ്രബലമായ ഹദീസുകളെ അതുപോലെ ഖുർആനിക സൂക്തങ്ങളെ പോലും നിഷേധിക്കുന്നവനാണ് അവൻ, അതുകൊണ്ട് അവൻ കാഫിറാണ്. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, വജൂഹു യൗമ ഇദിൻ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കും, ഇല റബ്ബിഹ നാദിറ, തങ്ങളുടെ റബ്ബിലേക്ക് നോക്കിയിട്ട്, അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി ചില ആളുകൾ ആഖിറത്തിലുണ്ടാകും. അന്ത്യനാളിൽ ആളുകൾ പല കോലത്തിലുണ്ടാവുമല്ലോ, കറുത്ത് കരുവാളിച്ച മുഖങ്ങളുമായി കുറെ ആളുകൾ ഉണ്ടാകും നരകത്തിലേക്ക് പോവേണ്ടവർ. സ്വർഗത്തിലേക്ക് പോവേണ്ട പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. അള്ളാഹു പറയുന്നു, ചില ആളുകൾ അള്ളാഹുവിലേക്ക് നോക്കിക്കൊണ്ട് വളരെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി അവിടെ ഉണ്ടാകും. വഖാലായിലൻ, മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു, നന്മ ചെയ്യുന്ന ആളുകൾക്കുണ്ട്, അൽ ഹുസ്ന, നല്ല പ്രതിഫലമുണ്ട്, വസിയാദ, പിന്നെ അതിനേക്കാൾ എക്സ്ട്രയുമുണ്ട്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലവും അതിലധികവും ഉണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഉബയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ തങ്ങൾ അത് വിശദീകരിക്കുന്നു, ബി അന്നൽ ഹുസ്ന അൽ ജന്ന, അൽ ഹുസ്ന, നല്ല പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. വസിയാദതു അസിയാദതു അന്നദറു ഇലാ വജ്ഹില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്കുള്ള, അള്ളാഹുവിൻ്റെ തിരുമുഖത്തേക്കുള്ള ദർശനമാണ്, നോട്ടമാണ് സിയാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നന്മ ചെയ്ത ആളുകൾക്ക് നല്ല പ്രതിഫലവും അതിനേക്കാൾ അധികവുമുണ്ട് എന്ന് അള്ളാഹു പറയുന്നതിൻ്റെ വിശദീകരണം, നല്ല പ്രതിഫലം സ്വർഗമാണ്, പിന്നെ ആ സ്വർഗത്തിൽ തന്നെ ഒരു അഡീഷണലായിട്ട് അവർക്ക് നൽകുന്ന ഗിഫ്റ്റ് അള്ളാഹുവിലേക്കുള്ള തിരുദർശനവുമാണ്. ഇതേ കാര്യത്തിൻ്റെ ഒരു വിശദീകരണം ഇൻഷാല്ലാഹ് ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. വഖാല അയ്ലൻ, അള്ളാഹു തആല മറ്റൊരായത്തിലൂടെ പറയുന്നു, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൽ മഹ്ജൂബൂൻ, കല്ല, അങ്ങനെയൊന്നുമല്ല. അല്ലാഹു അവിശ്വാസികൾ പറയുന്ന ചില വാദങ്ങളെ തള്ളിക്കൊണ്ട് പറയാണ്, ഇന്നഹും, തീർച്ചയായും അവർ, ഐ അഅദാഉല്ലാഹി തആല, അല്ലാഹുവിൻ്റെ ശത്രുക്കളായ ആളുകൾ, അള്ളാഹുവിനെതിരി ചെയ്യുന്ന ആളുകൾ, അൻ റബ്ബിഹിം, തങ്ങളുടെ നാഥനിൽ നിന്ന്, യൗമഇദിൻ, ആ ദിവസം, അന്ത്യനാളിൽ, ല മഹ്ജൂബൂൻ, മറയിടപ്പെടുന്ന ആളുകളാണ്, മറക്കപ്പെടുന്നവരാണ്. അന്ത്യനാളിൽ അവരെ അള്ളാഹു തങ്ങളിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കും. ഖാല ഇമാമു ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു, വല്ലാഹി, തീർച്ചയായും, മാ ഹജബ അഅദാഅഹു അൻഹു, അള്ളാഹു തആല തന്റെ ശത്രുക്കളെ തന്നിൽ നിന്ന് മറക്കുന്നില്ല, ഫി ഹാലിൽ ഗളബി, അവന് ദേഷ്യമുള്ള സമയത്ത്, ഇല്ലാ ലിയറാഹു ഔലിയാഅഹു ഫി ഹാലിർ റിളാ, സംതൃപ്തനായിരിക്കുന്ന സമയത്ത് തൻ്റെ ഇഷ്ടക്കാർക്ക് അവനെ കാണാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിന് പ്രീതിയുള്ളപ്പോൾ, റിളയുള്ളപ്പോൾ, അള്ളാഹുവിൻ്റെ ഔലിയാ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ അടിമകൾ അവനെ കാണാൻ വേണ്ടിയാണ്. ദേഷ്യമുള്ള സമയത്ത് ശത്രുക്കളിൽ നിന്ന് അള്ളാഹു മറച്ചു പിടിക്കുന്നത്, അള്ളാഹു തന്നെ മറക്കുന്നത് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. വഹാദ സഹീഹ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്. ലി അന്നഹു, കാരണം, ലൗകാനൽ ജമീഉ മഹ്ജൂബീന, എല്ലാ ആളുകളും അള്ളാഹുവിൽ നിന്ന് മറക്കപ്പെടുന്നവരായിരുന്നുവെങ്കിൽ, ലം യകുൻ ലിൽ ഹജ്ബി അനിൽ അഅദാഇ ഫായിദത്തുൻ, അള്ളാഹു ശത്രുക്കളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് പ്രത്യേകിച്ചൊരു പ്രയോജനമൊന്നും ഇല്ലല്ലോ. എല്ലാവരും അള്ളാഹുവിൽ നിന്ന് മറക്കപ്പെടുന്നവരാണ്, അള്ളാഹുവിനെ ആർക്കും കാണാൻ കഴിയില്ല എങ്കിൽ ശത്രുക്കളിൽ നിന്ന് അവനെ മറക്കും എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് പ്രയോജനമുള്ളത്? എല്ലാവരിൽ നിന്ന് മറക്കുന്നതിനല്ലേ. അപ്പൊ ശത്രുക്കളിൽ നിന്ന് മറക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് അവനെ കാണാൻ കഴിയുമെന്നാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മൂന്ന് ആയത്തുകൾ അള്ളാഹുവിനെ ആഖിറത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾക്ക് കാണാൻ കഴിയും എന്നതിനുള്ള തെളിവാണ്, ഖുർആനിൽ നിന്നുള്ള തെളിവാണ്. അമ്മ ദലാലത്തു സുന്നത്തെ അലറുയ്യ, അള്ളാഹുവിനെ കാണുമെന്നതിന് സുന്നത്തിൽ നിന്നുള്ള തെളിവുകളാണെങ്കിലോ, ഫഖദ് തവാത്തറത്തി സുന്നത്തു, ഹദീസുകൾ മുത്തവാത്തിറായി വന്നിട്ടുണ്ട്.
ഒരുപാട് നിവേദക പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുതവാത്തിറായ ഹദീസുകളുണ്ട്. അല റുഅ്യത്തുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ കാണുമെന്നതിന്, ലില്ലാഹി അല്ലാഹുവിനെ, യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ, മുഅ്മിനീങ്ങൾ അന്ത്യനാളിൽ അല്ലാഹുവിനെ കാണുമെന്നതിന് മുതവാത്തിറായ ഹദീസുകളുണ്ട്. നിരവധി ഹദീസ് നിവേദക പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഉറച്ചു കഴിഞ്ഞ ഹദീസുകളുണ്ട്. അൻ ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാൽ, അതിൽപ്പെട്ട ഒരു ഹദീസ് ഒരു ഉദാഹരണം പറയാണ്. ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും, അയ്യാനൻ കണ്ണുകൊണ്ട് തന്നെ കാണും, നേരെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഖാല അദ്ദേഹം പറയുന്നു, കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫനദറ, പ്രവാചകർ തങ്ങൾ നോക്കി, ഇലൽ ഖമരി, ചന്ദ്രനിലേക്ക്, ലൈലത്തൽ ബദരി, പൗർണമി രാവിൽ, പൗർണമി രാവിലെ പൂർണ്ണ ചന്ദ്രനിലേക്ക് ആ സമയത്ത് നബി തങ്ങൾ നോക്കി. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, സതറൗന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ കാണും, കമാ തറൗന ഹാദൽ ഖമറ, ഈ ചന്ദ്രനെ, ഈ പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ. ലാ തുളാമൂന ഫീ റുഅ്യതിഹി, ആ ചന്ദ്രനെ കാണാൻ വേണ്ടി നിങ്ങൾ തിക്കും തിരക്കും കൂട്ടാത്തതുപോലെ തന്നെ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയും നിങ്ങൾ തിക്കി തിരക്കേണ്ടി വരികയില്ല. അപ്പോൾ നിങ്ങൾ അള്ളാഹനെ കാണും, ഉറപ്പായിട്ടും കാണും, ഈ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾ വ്യക്തമായി കാണും. ഫഇൻ ഇസ്തതഉതും, അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അല്ലാ തുഗ്ലബു, നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ, നിങ്ങളെ അതിജയിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അലാ സലാത്തിൻ ഖബ്ലതുൽ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരത്തിന്റെ കാര്യത്തിൽ, വഖബ്ല ഖുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുമുള്ള നിസ്കാരത്തിന്റെ കാര്യത്തിൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരങ്ങൾ, അതായത് ഫർദ് നിസ്കാരങ്ങളിൽപ്പെട്ട സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സുബ്ഹ് നിസ്കാരവും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള അസ്ർ നിസ്കാരവും ആവാം ഉദ്ദേശം. ഈ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തോൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഫഫ്അലു, നിങ്ങളത് ചെയ്യുക, ആ നിസ്കാരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം. ഈ നിസ്കാരങ്ങൾ ഏത് എന്നതിൽ മറ്റു വിശദീകരണങ്ങൾ ഉണ്ടാവാം. സുമ്മ ഖറാഅ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി, വസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ട് താങ്കൾ വാഴ്ത്തുക, ഖബ്ലതുൽ ശംസി വഖബ്ല ഗുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും. ഇത് ഖുർആനിലെ ഒരു ആയത്താണ്, ആ ആയത്തിന് നബി തങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്തു. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും താങ്കളുടെ റബ്ബിനെ സ്തുതിക്കലോടുകൂടി താങ്കൾ വാഴ്ത്തുക എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണം സമയത്തുള്ള നിസ്കാരങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയും, ആ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമുണ്ടാകും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖാല, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അദ്ന അഹ്ലിൽ ജന്നത്തി മൻസിലത്തൻ, തീർച്ചയായും സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആള്, ലമൻ യൻദുറു ഇലാ ജിനാനിഹി, തന്റെ തോട്ടങ്ങളിലേക്ക് നോക്കുന്നവനാണ്, വ അസ്വാജിഹി, തനിക്ക് അള്ളാഹു ഒരുക്കിയ ഇണകളിലേക്കും, വ നഅയിമിഹി, അവിടെയുള്ള ആനന്ദങ്ങളിലേക്കും, വ ഖദമിഹി, അവിടെയുള്ള പരിചാരകരിലേക്കും, വ സുറുരിഹി, അവന്റെ വിവിധങ്ങളായ കട്ടിലുകളിലേക്കും, മസീറത്ത അൽഫിസന, ആയിരം കൊല്ലത്തെ വഴിദൂരമുള്ള, ആയിരം കൊല്ലത്തെ വഴിദൂരമുള്ള അത്രയും സ്ഥലത്ത് അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നവനാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പടിയിലുള്ളവൻ. വ അക്രമഹും അലല്ലാഹ്, അവരിൽ അള്ളാഹുവിന് ഏറ്റവും ആദരണീയനായ ബഹുമാന്യരായ ആളുകൾ, മയ്യന്തുറു ഇലാ വജിഹിഹി, അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാണ്, ഓതുവത്തം വഅശിയ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹനെ കാണാൻ ഭാഗ്യം കിട്ടുന്നവരാണ് സ്വർഗാവകാശികളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ. ثم قرأ എന്നിട്ട് നിബിത്തങ്ങൾ പാരായണം ചെയ്തു. വജൂഹു യൗമയിദിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹ നാദിറ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുകയും ചെയ്തു. വഅൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല അഹ്ലുൽ ജന്നതിൽ ജന്നത, ഇദാ ദഖല, പ്രവേശിച്ചു കഴിഞ്ഞാൽ, അഹ്ലുൽ ജന്നതി, സ്വർഗാവകാശികൾ, അൽ ജന്നത, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയും, തുരീദുന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അധികരിപ്പിച്ചു തരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടതുണ്ടോ എന്ന് സ്വർഗത്തിലെ ആളുകളോട് അള്ളാഹു ചോദിക്കും. ഫയഖൂലൂന, അപ്പൊ അവർ പറയും, അലം തുബയ്യിൽ വജൂഹന, നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ, അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, വതുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ, ഇനി ഞങ്ങൾക്ക് എന്താ ഇതിലധികം തരാനുള്ളത്, ഞങ്ങളെ നീ വല്ലാതെ ആദരിച്ചിരിക്കുന്നു റബ്ബെ എന്ന് സ്വർഗാവകാശികൾ
അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച അള്ളാഹുവിനോട് മറുപടി പറയുമ്പോൾ അവരുടെ സന്തോഷം അതിലേറെ അധികരിപ്പിക്കുന്ന, അവരെ ഏറ്റവും കൂടുതൽ ആനന്ദഭരിതരാക്കുന്ന ഒരു വലിയ അനുഗ്രഹം കൂടി അള്ളാഹു അവർക്ക് നൽകാൻ പോവുകയാണ്. ഖാലാന വിധങ്ങൾ പറയുന്നു, ഫയുർഫഉൽ ഹിജാബ്, അപ്പോൾ അവരുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ അവരല്ലാഹുവിനെ നേരിട്ട് കാണുന്നതിൽ നിന്ന് മറച്ചിരുന്ന ഒരു മറ, ഒരു കർട്ടൻ, ആ മറ ഉയർത്തപ്പെടും. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, അപ്പോൾ അവരല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കും. ഫമാ ഉഅതു ഷൈഅൻ, അവർക്ക് ഒരു വസ്തുവും നൽകപ്പെട്ടിട്ടില്ല. അഹബ്ബ ഇലൈഹിം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി. മിനൻ നദറി ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിലേക്ക് നോക്കുന്നതിനേക്കാൾ, തങ്ങളുടെ റബ്ബിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവും അവർക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടില്ല. അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം അള്ളാഹുവിൻ്റെ മുഖത്തേക്കുള്ള നോട്ടമായിരിക്കും. സുമ്മത്തല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള ഒരായത്താണ്. നന്മ ചെയ്ത ആളുകൾക്ക് നല്ല പ്രതിഫലവും പിന്നെ സിയാദത്തുമുണ്ട്. ആ സിയാദത്താണ് സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ച ശേഷം അള്ളാഹു അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ഇനിയെന്ന്. അപ്പോൾ അവർ, ഞങ്ങൾക്ക് ഇനി എന്താ കിട്ടാനുള്ളത്, ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ എന്ന് അള്ളാഹുവിനോട് മറുപടി പറയുമ്പോൾ, അവർക്ക് ആ നൽകിയതിനേക്കാൾ അധികരിപ്പിച്ച് അള്ളാഹു നൽകുന്ന വലിയ സമ്മാനമാണ് അവൻ്റെ തിരുദർശനം. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ലിസ്സായിമി ഫർഹത്താനി, നോമ്പനുഷ്ഠിക്കുന്ന ആൾക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട്. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. യഫ്രഹുഹുമ, അവൻ സന്തോഷിക്കുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഇത് അഫ്തറ ഫരിഹ, ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ അവൻ സന്തോഷിക്കും. ഒരുപാട് നേരം അള്ളാഹുവിനെ മാത്രം ഓർത്ത് അവൻ്റെ എല്ലാ വികാര വിചാരങ്ങളും വിശപ്പും ദാഹവും എല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ച് വൈകുന്നേരം വരെ അവൻ പട്ടിണി കിടക്കുന്നു. എല്ലാ വികാരങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കുന്നു. എന്നിട്ട് അവസാനം വൈകുന്നേരം ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോൾ ആ ദാഹം അങ്ങ് അകലുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന എന്തെന്നില്ലാത്ത സന്തോഷം, അതോടൊപ്പം ഒരു നോമ്പെനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്നതിൻ്റെ വല്ലാത്ത ഒരു ആനന്ദം. നോമ്പനുഷ്ഠിക്കുന്ന ആൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷങ്ങൾ വളരെ വലുതാണ്. വൈദാ ലഖിയ റബ്ബഹു, രണ്ടാമത്തെ അവൻ്റെ സന്തോഷം ഏതാണെന്നറിയോ? വൈദാ ലഖിയ റബ്ബഹു, അവൻ്റെ റബ്ബിനെ അവൻ കണ്ടുമുട്ടുമ്പോൾ, ഫരിഹ ബിസൗബിഹി, തൻ്റെ നോമ്പ് കാരണമായി അവൻ സന്തോഷിക്കും. അപ്പം അള്ളാഹുവിൻ്റെ തിരുദർശനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്നൊരു സൂചന ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഇബാദത്തുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുന്ന ചില സൂറത്തുകൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നതാണ്. വേറെ ചില സൂറത്തുകൾ മഹ്ഷറിലെ നമ്മുടെ അദാബുകളിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവേണ്ടിയിരുന്ന ആളാണെങ്കിൽ പോലും ആ നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇബാദത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സലാത്താണ്. ഇങ്ങനെ ചില ഇബാദത്തുകൾക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്, ചില പ്രത്യേക മഹത്വങ്ങളുണ്ട്. നോമ്പിൻ്റെ മഹത്വം, നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ കാണാൻ അവസരമൊരുക്കുന്ന ഇബാദത്താണ് എന്നതാണ്. മറ്റുള്ള ഇബാദത്തുകളെക്കുറിച്ചൊന്നും അള്ളാഹനെ കാണുമ്പോൾ അവൻ അതുകൊണ്ട് സന്തോഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നോമ്പിനെക്കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്, നോമ്പനുഷ്ഠിച്ചവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നോമ്പ് കാരണമായി സന്തോഷിക്കുമെന്ന്. ഏതായാലും അള്ളാഹുവിനെ മനുഷ്യർക്ക് കാണാൻ കഴിയും, ആഖിറത്തിൽ വെച്ച് കാണും. അതവരെ സംബന്ധിച്ച് അവർക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ, ആസ്വാദനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ, ഏറ്റവും ആസ്വാദ്യകരമായ അനുഗ്രഹമായിരിക്കും എന്ന് ഈ ഹദീസുകളും ഈ ആയത്തുകളും കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. വഹാകദ അഹദീസു കസീറത്തുൻ, ഇപ്രകാരം ധാരാളം ഹദീസുകളുണ്ട്. ഫി ഇസ്ബാതി റുഇയത്തിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ കാണുമെന്നത് സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ. ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ, ആഖിറത്തിൽ തങ്ങളുടെ റബ്ബിനെ മുഅ്മിനീങ്ങൾ കാണുമെന്നത് സ്ഥിരപ്പെടുത്തുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഫതആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അവിശ്വാസികളായ ആളുകൾ, ബഹുദൈവാരാധകർ പങ്കുചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു മഹോന്നതനാകുന്നു. അള്ളാഹു എന്ന് പറയുന്ന ഈ ലോകത്തെ മനോഹാരിതകളെ മുഴുവനും സൃഷ്ടിച്ച, എല്ലാ സൗന്ദര്യങ്ങളെയും സൃഷ്ടിച്ച, നമുക്ക് കണ്ടിരിക്കാൻ ആസ്വാദനം തോന്നുന്ന എന്ത് സാധനമുണ്ടോ അതിനെയൊക്കെ സൃഷ്ടിച്ച, അലങ്കരിച്ച അള്ളാഹുവിൻ്റെ ആ മഹാസൗന്ദര്യത്തെ ദർശിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. നുജീബു, ഉത്തരം പറയാം. ലിസ്സായിമി ഫർഹത്താനി മാഹുമ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്, ഏതൊക്കെയാണ് അല്ലേ? ഇത് അഫ്തറ ഫരിഹ വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, ആ ഹദീസാണ് അതിൻ്റെ ഉത്തരം. മാ മഅന സിയാദത്തുൻ ഫി ഖൗലിഹി തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, മാ മഅന, അർത്ഥം എന്താണ്? സിയാദത്തുൻ, സിയാദത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഫി ഖൗലിഹി തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനത്തിൽ
സിയാദത്ത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അസിയാദത്തു അന്നദറു ഇലാ വജ്ഹില്ലാഹി അസ്സ വജൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്ന്, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അവർ അന്നത്തെ ദിവസം മറയിടപ്പെടുന്ന ആളുകളാണ് തങ്ങളുടെ റബ്ബിൽ നിന്ന് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം അല്ലേ. കൈഫ തകൂനു ഹാദിഹി, ഈ ആയത്ത് എങ്ങനെയാണ് ആകുന്നത്, ദലീലൻ തെളിവാകുന്നത്? ലി റുഇയത്തിൽ മുഅ്മിനീന ലില്ലാഹി തആല, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണുമെന്നതിന് ഈ ആയത്ത് എങ്ങനെ തെളിവാകുന്നത്? അവിശ്വാസികളിൽ നിന്ന് അള്ളാഹുവിനെ മറക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ കാണും എന്നതിന് അതെങ്ങനെ തെളിവാകുന്നത്? അവിശ്വാസികൾ മറക്കപ്പെടും എന്ന് പറയുന്നത് എല്ലാവരും മറക്കപ്പെടുന്നവരാണെങ്കിൽ പിന്നെ അവിശ്വാസികൾ മറക്കപ്പെടും എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല, കാര്യമില്ല. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവിശ്വാസികളെ മറക്കപ്പെടുകയുള്ളൂ, വിശ്വാസികൾക്ക് കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ അറബിയിലുള്ള വിശദീകരണമാണ് നമ്മൾ ആ പാഠത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞത്. മാ ഹജബ അഅദാഹു അൻഹു ഫി ഹാലിൽ ഗളബി ഇല്ലാ ലിയറഹു വ ലിയഹു ഫി ഹാലിൽ റിദ്വ, അല്ലേ, ലിഅന്നഹു ലൗ കാനൽ ജമീഉ മഹ്ജൂബീന ലം യകുൻ ലിൽ ഹജ്ബി അലൽ അഅദാഇ ഫൈദത. നാല്, അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലത്തൻ മൻഹുവ, സ്വർഗാവകാശികളിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ള ആൾ ആരാണ്? ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ള ആള് ഒരു വർഷത്തെ വഴി ദൂരമുള്ള അവൻ്റെ വിഭവങ്ങളിലേക്കൊക്കെ നോക്കിയിരിക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ. ഇന്നാദിന അഹ്ലിൽ ജന്നത്തി മൻസിലത്തൻ ലമയന്ദുറു ഇലാ ജിനാനിഹി വ അസ്വാജിഹി വ നഈമിഹി വ ഖദമിഹി വ സുറുരിഹി മസീറത അൽഫി സന. അതിനടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ അടുത്ത ചോദ്യമുണ്ട്, അക്രമു അഹ്ലിൽ ജന്നത്തി അലല്ലാഹി മൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരണീയരായ സ്വർഗാവകാശികളിൽപ്പെട്ട ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? മയന്ദുറു ഇലാ വജ്ഹിഹി ഉദുവത്തും വാശിയ, രാവും പകലും അള്ളാഹുവിനെ കാണാൻ ഭാഗ്യം കിട്ടുന്ന ആളുകളാണ്. അടുത്തത്, മാദാ യഖൂലു അല്ലാഹു ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്നത, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ച അള്ളാഹു എന്താ പറയാ? തുരിദുന ശൈഅന അസീദുക്കും, നിങ്ങൾക്ക് ഞാൻ ഇനി എന്തെങ്കിലും തരണോ, അധികരിപ്പിച്ചു തരേണ്ടതുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുക. ഇനി ഉക്തുബിൽ മഴന, അർത്ഥം പറയാനാണ്, അർത്ഥം എഴുതാനാണ്. അഴിയാനൻ എന്ന് പറഞ്ഞാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് എന്നാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക. ജിനാൻ എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ, ഖദം എന്ന് പറഞ്ഞാൽ സർവൻസ്, സേവകർ അല്ലേ. നാദിറത്തുൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, നാദിറത്തുൻ എന്ന് പറഞ്ഞാൽ നോക്കുന്നത്. രണ്ട്, ഒന്ന് ലാദാണ്, ഒന്ന് ലാ ആണ്, രണ്ടിനും വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇൻഷാല്ലാ, അള്ളാഹു നമുക്കൊക്കെ നല്ല ഈമാനും അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്യഗാർ.